ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്യാസ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പലരും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് എപ്പോഴും ഈ ഗ്യാസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഗ്യാസ് കാരണം വയറ് വീർത്തിരിക്കുന്ന തരത്തിലൊക്കെ ഉള്ളത്. അത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ഗ്യാസ് പ്രശ്നം കാരണം ബുദ്ധിമുട്ടുണ്ട്. പ്രായമേറുമ്പോൾ ഈ പ്രശ്നം വരുന്നതൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ്. എന്നാൽ സമയത്തിന് ആഹാരം കഴിക്കാത്തത് മൂലം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ഗ്യാസ് വരുന്നത് ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്നാണ്. ഇത് ഏറെ ബുദ്ധിമുട്ടുകൾ വരുത്താറുണ്ട്. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഛർദി പോലുള്ള അസ്വസ്ഥതകൾ കൂടി ഉണ്ടാകാറുണ്ട്. ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ ചിലർ അൻ്റാസിഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എന്നാൽ ഇത് സ്ഥിരം ശീലമായി ആക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ മാർഗങ്ങളൊക്കെയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ചായ കാപ്പി ഇതൊക്കെ കഴിക്കാറുണ്ട്. ഇത് ദഹനക്കുറവ് ഉണ്ടാക്കുകയും അതും ഗ്യാസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇതല്ലാതെ പെപ്സി കോള പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നതും കാരണമാണ്. ചിലരൊക്കെ പറയുന്നത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അസ്വസ്ഥത മാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും അത് ഗ്യാസ് മാറ്റുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ വരാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് അധികം മസാലയുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നത്തിനുള്ള മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ രാത്രി കിടക്കും മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും ഇതുപോലെ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കൊഴുപ്പ് ഏറെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഏറെ നേരം സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരിലും ഈ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ച ഉടൻ വ്യായാമം ചെയ്താലും ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്നത്, ഇതിൻ്റെ കാരണങ്ങളിൽ പ്രധാനം വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം വായു ഉള്ളിൽ കടക്കുമ്പോഴാണ്. ഇതുപോലെ ധാരാളം നാരുകൾ കഴിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നാരുകൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, എന്നാൽ കൂടുതലാകുമ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഫൈബർ ദഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് മലബന്ധമൊക്കെ അകറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ്. പക്ഷേ അമിതമായിട്ട് കൂടുതലാകുന്ന സമയത്താണ് നമുക്ക് ഈ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗ്യാസ് വരുന്നതിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗ്യാസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഭക്ഷണം കഴിഞ്ഞ ഉടനെ അല്പനേരം നടക്കുക. അതുപോലെ തന്നെ മോരും വെള്ളത്തിൽ നമ്മൾ ഇഞ്ചി ചതച്ചിട്ടതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് ഗ്യാസ് മാറുന്നതിനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം ഉരുട്ടി അത് മിഴുങ്ങുന്നത് നമുക്ക് ഗ്യാസ് പോകാനായിട്ട് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് പ്രോബയോട്ടിക്കായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് മാറുന്നതിനായിട്ട് സഹായിക്കും. പലരും ഗ്യാസിനുള്ള മരുന്നൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും അന്നേരപ്പത്തേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ നമുക്ക് ഒരു ശമനം നൽകും എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്ഥിരമായിട്ട് ഒരു ആശ്വാസം നമുക്ക് നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഗ്യാസ് ഉള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അലർജിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാൽ കുടിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പാൽ കുടിക്കുന്ന സമയത്ത് ഗ്യാസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് വരുന്ന സമയത്ത് വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്ക് വയറിൻ്റെ ഭാഗം ഒഴിയുന്നത് ഗ്യാസ് പോകാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കാര്യം അവതരിപ്പിക്കേണ്ടതാണ്. ഓക്കേ.